ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ തോന്നിയിരിക്കുന്നത് ചെറിയൊരു സബ്ജക്റ്റുമായിട്ടാണ്, മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് വീടിനുള്ളിലേക്ക് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ക്ലാരിറ്റിയിലൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ക്ഷമിക്കാം. അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. തീറ്റയുടെ ഒരു 3-4 മാസമായ കുട്ടികൾക്ക് പലപ്പോഴും കറ കയറുന്നതിനകത്ത് ചെറിയൊരു പ്രശ്നം കാണിക്കാറുണ്ട്, സ്പെഷ്യലി ഫീമെയിൽസിന്. ഫുൾ റെഡ് പോലുള്ള സാധനങ്ങൾക്ക് ഫീമെയിൽസിന് കളർ കയറുന്നതിനകത്ത് ചെറിയൊരു പ്രോബ്ലമൊക്കെ കാണിക്കാറുണ്ട്. അപ്പം ഇത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന 1-2 കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുകയാണ്. ഇതിനകത്ത് 2 കാര്യങ്ങളാണ് ശരിക്കും ഞാൻ ചെയ്യാറ്. ഇതിനകത്ത് 1-ാമത്തെ മെത്തേഡ് ശരിക്കും ഞാൻ ഫീമെയിൽസിനകത്താണ് കൂടുതൽ ഞാൻ ചെയ്ത് അത് സക്സസ് ആയിട്ടുള്ളത്. ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 1-ാമതായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ കണ്ടീഷൻ ചെയ്യുന്ന പോലെ, ബീറ്റാസിനെ ബ്രീഡിങ്ങിനായിട്ട് കണ്ടീഷൻ ചെയ്യുന്ന പോലെ തന്നെ, ഒരു 4 ദിവസം ഫീഡ് കൊടുത്ത് കണ്ടീഷൻ, വാട്ടർ ചേഞ്ച് ഒക്കെ പ്രോപ്പർ കൊടുത്ത് കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവരും. 3 ദിവസം ഇതിനെ പട്ടിണി കിട്ടും. പട്ടിണി കിട്ടതിന് ശേഷം 3 ദിവസം കഴിഞ്ഞ് പിന്നെ 4-ാം ദിവസം വീണ്ടും കണ്ടീഷൻ ചെയ്യുക. ഒരു 4 ദിവസത്തേക്ക്, 4 ദിവസം തൊട്ട് പിന്നെ അതിനുശേഷം വീണ്ടും ഒരു 3 ദിവസം പട്ടിണി കിട്ടുക. ഇതിന് ശേഷം പിന്നെ 3-ാമത്തെ പ്രാവശ്യം കണ്ടീഷനിങ്ങിൻ്റെ ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നല്ലൊരു വേരിയേഷൻ കളറിൽ നിങ്ങൾക്ക് അനുഭവപ്പെടും. അത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. ഇനി 2-ാമത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആൽമണ്ട് ലീഫിൻ്റെ വെള്ളത്തിലിട്ട് വെക്കുക എന്നുള്ളതാണ്. അത് ശരിക്കും നല്ല കടുങ്ങ് കളറ്, അതായത് ഒരു കടുങ്ങ് ഒരു കട്ടൻ ചായയുടെയൊക്കെ ഒരു ആ ഒരു കളറിലേക്ക് എത്തി എക്സ്ട്രാക്ട് എടുത്തതിന് ശേഷം, അതിപ്പം ഏത് രീതിയിലും ആകാം, ഇട്ട് വെച്ച വെള്ളം, കുറച്ച് ദിവസം ഇട്ട് വെച്ച വെള്ളമോ അല്ലെങ്കിൽ ഈ തിളപ്പിച്ച അരച്ച വെള്ളത്തിലും ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കുന്നതും നല്ല കളറിന് വേരിയേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാന ഘടകം ഫീഡാണ്. ഫിഷിൻ്റെ കളറിനെ ബാധിക്കുന്ന ഒരു പ്രധാന ഘടകം ഫീഡാണ്. നല്ല ഫീഡ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കളറും കാര്യങ്ങളൊക്കെ വെക്കും. പിന്നെ സ്പാർലിന പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിലും അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ കയറി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ.